രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനാകുന്ന രണ്ട് സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇടതുമുന്നണി. എന്നാൽ പതിവ് പോലെ തർക്കങ്ങളും ചർച്ചകളുമാണ് കോൺഗ്രസിൽ പിടിമുറുക്കിയിരിക്കുന്നത്. ചെറുപ്പക്കാരെ രാജ്യസഭയിലേക്ക് തീരുമാനിച്ച് LDF ഒരുപടി മുന്നിലെത്തിയപ്പോൾ കോൺഗ്രസ് ആരെ സ്ഥാനാർത്ഥിയാക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇതിനിടെയാണ് ശ്രീനിവാസൻ കൃഷ്ണൻ എന്ന AICC ജനറൽ സെക്രട്ടറിയുടെ പേര് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചതായി പറഞ്ഞു കേൾക്കുന്നത്. തൃശൂർ സ്വദേശിയായ ശ്രീനിവാസൻ കേരളത്തിലെ സാധാരണ പ്രവർത്തകർക്ക് അത്ര പരിചിതനല്ല. തെലങ്കാനയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. പ്രിയങ്കാഗാന്ധിയുമായും ഭർത്താവ് റോബർട്ട് വദ്രയുമായി അടുത്ത ബന്ധമുള്ളയാളാണ് ശ്രീനിവാസൻ കൃഷ്ണൻ, പാർട്ടിക്കുള്ളിൽ അറിയപ്പെടുന്നത്. 57-കാരനായ ശ്രീനിവാസൻ കൃഷ്ണൻ 1995-1996 കാലഘട്ടത്തിൽ നരസിംഹറാവു മന്ത്രിസഭയിൽ അംഗമായിരുന്ന കെ കരുണാകരന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. IIM ബാംഗ്ലൂരിലെയും NIT കോഴിക്കോട്ടെയും പൂർവ്വ വിദ്യാർത്ഥിയായ ശ്രീനിവാസൻ മുൻ ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഉദ്യോഗസ്ഥനാണ്. എന്നാൽ ശ്രീനിവാസൻ കൃഷ്ണന്റെ പേര് തള്ളിയിരിക്കുകയാണ് സോണിയാഗാന്ധി. പ്രിയങ്കാഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രായുടെ സുഹൃത്താണ് ശ്രീനിവാസൻ കൃഷ്ണൻ. പരിഗണനാ പട്ടികയിൽ നിന്ന് ശ്രീനിവാസൻ കൃഷ്ണന്റെ പേര് ഒഴിവാക്കണമെന്ന് സോണിയാഗാന്ധി നിർദ്ദേശിച്ചു. റോബർട്ട് വാദ്രയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ആരോപണ വിധേയനാണ് ശ്രീനിവാസൻ കൃഷ്ണൻ. പ്രിയങ്കാഗാന്ധിയുടെ നോമിനിയായി 2018 മുതൽ ശ്രീനിവാസൻ കൃഷ്ണൻ AICC ഭാരവാഹിയാണ്. തെലങ്കാനയുടെ ചുമതലയുള്ള AICC സെക്രട്ടറി ശ്രീനിവാസൻ കൃഷ്ണനെ ഹൈക്കമാൻഡ് നോമിനിയായി പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഇന്നലെയാണ് KPCC നേതൃത്വത്തിന് നിർദ്ദേശം ലഭിച്ചത്. സംസ്ഥാന നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് റോബർട്ട് വദ്രയുമായി ബിസിനസ് ബന്ധങ്ങളുള്ള പ്രിയങ്കയുടെ വിശ്വസ്തനും തൃശൂർ സ്വദേശിയുമായ ശ്രീനിവാസൻ കൃഷ്ണന്റെ പേര് സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചത്. എം ലിജു, ഷാനിമോൾ ഉസ്മാൻ, VT ബൽറാം, സതീശൻ പാച്ചേനി, MM ഹസൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവരുടെ പട്ടികയാണ് സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയിട്ടുള്ളത്. ലിജുവിനൊപ്പം കെ സുധാകരൻ ഇന്നലെ രാഹുൽ ഗാന്ധിയെ കണ്ടിരുന്നു. യുവാക്കൾക്ക് മുൻഗണന നൽകാനാണ് സംസ്ഥാന നേതൃത്വം ആലോചിക്കുന്നത് എന്നും എം ലിജു പരിഗണനയിലുള്ള ആളാണെന്നും കെ സുധാകരൻ പ്രതികരിക്കുകയും ചെയ്തു. പട്ടികയിൽ ചർച്ച തുടരുകയാണെന്നും അന്തിമരൂപമായിട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞിരുന്നു. കോൺഗ്രസിന്റെ രാജ്യസഭാ സീറ്റ് സ്ഥാനാർത്ഥിയായി ആരു വരുമെന്നതിൽ അനിശ്ചിതത്വവും ചർച്ചയും തുടരുന്നതിനിടെ KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഇന്ന് കോൺഗ്രസ് ഇടക്കാല അധ്യക്ഷ സോണിയാഗാന്ധിയെ കാണും. 2018 ജൂണിലാണ് ശ്രീനിവാസൻ കൃഷ്ണനെ തെലുങ്കാനയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായി കോൺഗ്രസ് നേതൃത്വം നിയോഗിക്കുന്നത്. രാഹുൽ ഗാന്ധി നേരിട്ട് ഇടപെട്ടാണ് ശ്രീനിവാസൻ കൃഷ്ണനെ ഈ പദവിയിലേക്ക് കൊണ്ടുവന്നത്. കോൺഗ്രസിന്റെ ഭൗതിക വിഭാഗത്തിന് കരുത്തേകാനും അതുവഴി പാർട്ടിയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനുമുള്ള സമർത്ഥമായ നീക്കമാണ് IIM NIT പശ്ചാത്തലമുള്ള ഒരു പ്രൊഫഷണലിനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് അന്ന് വിലയിരുത്തുന്നുണ്ടായിരുന്നു. ശ്രീനിവാസനെ പോലൊരാളെ നേതൃനിരയിലേക്ക് കൊണ്ടുവന്നതുവഴി പാർട്ടിയിലേക്ക് കടന്നുവരാൻ നിരവധി പ്രൊഫഷണലുകൾക്ക് പ്രചോദനമാകുമെന്നും രാഹുൽ ഗാന്ധി കണക്കുകൂട്ടി. കരുണാകരനുമൊത്ത് പ്രവർത്തിച്ച കാലം രാഹുലിനോടും പ്രിയങ്കാഗാന്ധിയോടും നല്ല ബന്ധം വളർത്തിയെടുക്കാൻ ശ്രീനിവാസനെ സഹായിച്ചു. പാർട്ടിയിൽ വലിയ സ്ഥാനങ്ങളില്ലാതിരുന്നിട്ടും എല്ലായ്പ്പോഴും കോൺഗ്രസിൽ നെഹ്റു കുടുംബത്തിന്റെ വിശ്വാസ്യത നേടാൻ അന്നുമുതൽക്കേ ശ്രീനിവാസൻ കൃഷ്ണന് സാധിച്ചിരുന്നു.